ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും WWE മലയാളം ഗോസിപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ റസൽമേനിയ 36 പ്രഡിക്ഷനാണ് നമ്മൾ നടത്താൻ പോകുന്നത്. എനിക്ക് പേഴ്സണലായി തോന്നുന്ന പ്രഡിക്ഷനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു റസൽമേനിയ 36 ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മാച്ച് ഏതാണ് എന്നുള്ളതും ആ ഒരു മാച്ചിൽ ആര് വിജയിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നും വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ എല്ലാ മാച്ചുകളും ഉൾപ്പെടുത്തിയിട്ടില്ല. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്നു എന്ന് തോന്നുന്ന ചില മാച്ചുകൾ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ മാച്ച് തന്നെ ജോൺ സീന വേഴ്സസ് ഫിയൻ ബ്രേവൈറ്റ് തമ്മിലുള്ള ഫയർഫ്ലൈ ഫൺ ഹൗസ് മാച്ചാണ്. അണ്ടർടേക്കർ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് റസൽമേനിയകളിൽ ഏറ്റവും കൂടുതൽ വിജയം കൈവരിച്ചത് ജോൺ സീനയാണ് എന്നുള്ളതാണ്. റസൽമേനിയ 30 ജോൺ സീന വേഴ്സസ് ബ്രേവൈറ്റ് തമ്മിലുള്ള ആ ഒരു മാച്ച് നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതാണ്. വളരെ നല്ല കിടിലൻ മാച്ച് തന്നെയായിരുന്നു. ഈ ഒരു മാച്ചിലൂടെയായിരുന്നു ബ്രേവൈറ്റിൻ്റെ തുടക്കം എന്ന് തന്നെയായിരുന്നു ബ്രേവൈറ്റ് ഇപ്പോൾ വന്നിരിക്കുന്ന ഫിയൻഡ് ബ്രേവൈറ്റ് വരെ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു മാച്ചിൻ്റെ പ്രതികാരവുമായിട്ടാണ് ഫിയൻഡ് ബ്രേവൈറ്റ് ഇപ്പോൾ റസൽമേനിയ 36 വരെ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജോൺ സീനയെ അറ്റാക്ക് ചെയ്യാഞ്ഞതും എന്നും ഫിയൻഡ് ബ്രേവൈറ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിയൻഡിൻ്റെ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് WWE കൊടുത്തിട്ടുള്ള ഈ ഒരു മാച്ചിൽ ഫിയൻഡ് തന്നെ വിജയിക്കുമെന്നാണ് എൻ്റെ പ്രഡിക്ഷൻ. രണ്ടാമത്തെ മാച്ച് ഏതാണെന്ന് നോക്കിയാൽ അണ്ടർടേക്കർ വേഴ്സസ് AJ സ്റ്റൈൽസ് തമ്മിലുള്ള മാച്ചാണ്. കാലങ്ങൾക്ക് ശേഷമുള്ള ഒരു ഗ്രേവിയാർഡ് മാച്ചായിരിക്കും ഇത്. ബോൺയാർഡ് മാച്ച് എന്ന് പറഞ്ഞാലും സംഭവം നമ്മുടെ ശവക്കുഴി മാച്ച് തന്നെയായിരിക്കും. അണ്ടർടേക്കറിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മൈക്കിൾ മക്കൂളിനെയും ഉൾപ്പെടുത്തിയതുകൊണ്ട് നല്ലൊരു ഹീൽ ആയിക്കൊണ്ടാണ് AJ സ്റ്റൈൽസ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അണ്ടർടേക്കറിൻ്റെ ബിഗ് എവിൾ എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കൻ ബാഡ് ആസ് ക്യാരക്ടറിൻ്റെ തിരിച്ചുവരവാണ് എന്നുള്ളതിൻ്റെ ഒരു സവിശേഷത കൂടി ഈ ഒരു മാച്ചിനുണ്ട്. വർഷങ്ങൾക്ക് ശേഷം അണ്ടർടേക്കറിനെ ആ ഒരു ക്യാരക്ടറിൽ കാണാൻ കഴിയുന്നതും അങ്ങനെയുള്ള ഒരു മാച്ചിൽ കാണാൻ കഴിയുന്നതും വളരെയധികം സന്തോഷം ഉളവാക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെയുള്ളൊരു ക്യാരക്ടറിൽ വരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു തോൽവിയിലേക്കായിരിക്കില്ല WWE നയിക്കുന്നത് എന്നാണ് എൻ്റെ പ്രഡിക്ഷൻ. അതായത് അണ്ടർടേക്കർ വേഴ്സസ് AJ സ്റ്റൈൽസ് തമ്മിലുള്ള മാച്ചിൽ അണ്ടർടേക്കർ വിജയിക്കുമെന്നാണ് എൻ്റെ പ്രഡിക്ഷൻ. ഇനി AJ സ്റ്റൈൽസിനെ സഹായിക്കാൻ OC ടീം വന്നാലും അണ്ടർടേക്കറിന് തന്നെയായിരിക്കും വിജയം എന്നാണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അടുത്ത മൂന്നാമത്തെ മാച്ച് സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് വേഴ്സസ് ഏഞ്ചൽ ഗാസ ആൻഡ് ഓസ്റ്റിൻ തിയറി തമ്മിലുള്ള റോ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള മാച്ചാണ്. ഈ ഒരു മാച്ച് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താനുള്ള ഏറ്റവും പ്രധാന കാരണം ഇതൊരു ചാമ്പ്യൻഷിപ്പ് മാച്ച് ആയതുകൊണ്ട് മാത്രമാണ്. ഈ റസൽമേനിയയിൽ തീരെ പ്രതീക്ഷയില്ലാത്ത ഒരു മാച്ച് കൂടിയാണിത്. സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ആദ്യമായിട്ടാണ് റോ ടാഗ് ടീം ചാമ്പ്യൻസ് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡേക്ക് പകരം വന്ന ഓസ്റ്റിൻ തിയറി ഉള്ള ആ ഒരു ടീമിന് ചാമ്പ്യൻഷിപ്പ് കൊടുക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ തന്നെയാണ്. കാരണം ഓസ്റ്റിൻ തിയറിയും ഏഞ്ചൽ ഗാർസയും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി ഇതുവരെ WWEയിൽ വർക്കൗട്ട് ആയിട്ടില്ല. ഇതുവരെ അങ്ങനെ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആവാത്തവർക്ക് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് കൊടുത്ത ചരിത്രവുമില്ല. അതും റസൽമേനിയ പോലെയുള്ള ഒരു മെയിൻ ഇവൻറ്റിൽ. അടുത്ത മാച്ച് കെവിൻ ഓവൻസ് വേഴ്സസ് സെത് റോളിൻസ് തമ്മിലുള്ള മാച്ചാണ്. 4 ബിൽഡപ്പിൽ വരുന്ന ഒരു മാച്ചാണിത്. ഒരുപാട് തവണ നമ്മൾ കണ്ടു ശീലിച്ച അതേ മാച്ച്, അതിൻ്റെ തുടർക്കഥ തന്നെയായിരിക്കും ഇതും. രണ്ടുപേർക്കും നല്ലൊരു ഗംഭീര മാച്ച് തരാനുള്ള കഴിവുണ്ട്. രണ്ടുപേരുടെയും മാക്സിമം എഫേർട്ട് റസൽമേനിയയിലെ ഈ ഒരു മാച്ചിൽ നമുക്ക് കാണാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ മാച്ചിൽ കെവിൻ ഓവൻസ് വിജയിച്ച് ഈ ഫ്യൂഡ് ഇവിടെ അവസാനിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ മാത്രമേ ഇവർക്ക് രണ്ടുപേർക്കും ഇനി നല്ല ചാമ്പ്യൻഷിപ്പ് ഫ്യൂഡുകളിലേക്കും പോകാൻ കഴിയുകയുള്ളൂ. അടുത്ത മാച്ച് എഡ്ജ് വേഴ്സസ് റാൻഡി ഓർട്ടൺ തമ്മിലുള്ള ലാസ്റ്റ് മാൻ സ്റ്റാൻഡിംഗ് മാച്ച്. WWEയിൽ അധികം സൂപ്പർ സ്റ്റാർസിന് കിട്ടാത്ത ഒരു ബിഗ് ഓഫറാണ് ഇവർക്ക് രണ്ടുപേർക്കും റസൽമേനിയ 36 കിട്ടിയിട്ടുള്ളത്. പെർഫോമൻസ് സെൻറ്ററിൻ്റെ എവിടെയും പോയി മത്സരിക്കാം എന്നുള്ളതാണ് ആ ഒരു ഓഫർ. കാരണം ഇത് ലാസ്റ്റ് മാൻ സ്റ്റാൻഡിംഗ് മാച്ചാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ റസൽമേനിയയിലെ ഏറ്റവും ബെസ്റ്റ് മാച്ച് എന്ന് പറയാൻ കഴിയുന്ന ഒരു മാച്ച് ഇതായിരിക്കും എന്നുള്ളതാണ്. ഈ ഒരു മാച്ച് തുടങ്ങിയത് തന്നെ പകയുടെ പേരിലാണ്. അതിനാൽ എഡ്ജ് വിജയിക്കാൻ തന്നെയാണ് കൂടുതൽ ചാൻസ്. 9 ശേഷം തിരിച്ചു വരുന്ന എഡ്ജിനെ തോൽപ്പിച്ചാൽ അത് WWEക്ക് തന്നെയായിരിക്കും നെഗറ്റീവ് എന്നുള്ളതുകൊണ്ടും എഡ്ജ് തന്നെയായിരിക്കും വിജയിക്കാനാണ് ചാൻസ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അടുത്ത മാച്ച് സാമി സെയിൻ വേഴ്സസ് ഡാനിയൽ ബ്രയാൻ തമ്മിലുള്ള ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള മാച്ച്. ഇതത്ര വലിയ ഇൻട്രസ്റ്റ് ഉള്ളൊരു മാച്ചായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു മാച്ചിൽ ഡാനിയൽ ബ്രയാനെ തോൽപ്പിച്ചുകൊണ്ട് സാമി സെയിൻ തന്നെ വീണ്ടും ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായി തുടരുമെന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം സാമി സെയിൻ ഇപ്പോൾ ചാമ്പ്യനായിട്ട് ആകെ 1 മാത്രമേ ആയിട്ടുള്ളൂ. അദ്ദേഹം കാലങ്ങൾക്ക് ശേഷമാണ് ഒരു ചാമ്പ്യൻഷിപ്പ് നേടുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കാലം അദ്ദേഹത്തെ ആ ഒരു ചാമ്പ്യൻഷിപ്പും കൊണ്ട് WWEയിൽ യാത്ര ചെയ്യാൻ അനുവദിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം.
അടുത്ത മാച്ച് സ്മാക്ക് ഡൗൺ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ലാഡർ മാച്ചാണ്. ജോൺ മോറിസൺ ആൻഡ് മിസ് വേഴ്സസ് ഉസോസ് വേഴ്സസ് ദ ന്യൂഡെ തമ്മിലുള്ള മാച്ചാണ് നടക്കുന്നത്. ട്രിപ്പിൾ ത്രെറ്റ് മാച്ചാണ്. ട്രിപ്പിൾ ത്രെറ്റ് ടാഗ് ടീം മാച്ച് എന്നായിരുന്നു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ മിസ്സിന് തൻ്റെ ശാരീരിക അസ്വസ്ഥ്യം കൊണ്ട് മിസ്സിനെ WWE റെസൽമേനിയയിൽ നിന്നും പുറത്താക്കുകയും അതുമൂലം ഈ ഒരു ടാഗ് ടീം മാച്ച് സിംഗിൾസ് ട്രിപ്പിൾ ത്രെറ്റ് മാച്ച് ഫോർ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വിജയം ഉസോസിനായിരിക്കും. ഉസോസ് ചാമ്പ്യന്മാരായിട്ട് കുറച്ചായല്ലോ. ഇപ്പോൾ അവർ ചാമ്പ്യൻ ആയാൽ 7 തവണ ചാമ്പ്യനായി അവരും ന്യൂഡേയും സമാസമമായിരിക്കും. അടുത്ത മാച്ച് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് ഗോൾഡ് ബർഗ് വേഴ്സസ് ബ്രൗൺ സ്ട്രോമാൻ തമ്മിലുള്ള മാച്ച്. റോമൻ റെയിൻസിന് പകരം ബ്രൗൺ സ്ട്രോമാൻ തന്നെയായിരിക്കും ഗോൾഡ് ബർഗിൻ്റെ എതിരാളി എന്നാണ് എല്ലാ റൂമറുകളിലും കേൾക്കുന്നത്. ആയതിനാൽ ഇങ്ങനെ ഒരു മാച്ച് നടക്കുകയാണെങ്കിൽ അതൊരു കിഡിലൻ മാച്ച് തന്നെയായിരിക്കും. റോമൻ റെയിൻസ് വേഴ്സസ് ഗോൾഡ് ബർഗ് തമ്മിലുള്ള മാച്ചിൽ നമ്മളെല്ലാവരും തന്നെ പറഞ്ഞതുപോലെ റോമൻ റെയിൻസ് ജയിക്കാനാണ് ചാൻസ് എന്ന് അറിഞ്ഞുകൊണ്ട് എല്ലാവരും കാണുന്ന തരത്തിലുള്ളൊരു മാച്ചായിരുന്നു. പക്ഷേ ബ്രോൺ സ്ട്രോമാൻ വേഴ്സസ് ഗോൾഡ് ബർഗ് തമ്മിലുള്ള മാച്ച് ആര് വിജയിക്കുമെന്ന് പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണുള്ളത്. ബ്രോൺ സ്ട്രോമാനെ വിജയിപ്പിച്ചുകൊണ്ട് ബ്രോൺ സ്ട്രോമാനെ ഒരു യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് കൊടുക്കുമോ എന്നുള്ളത് ഒരു സംശയമായി നിൽക്കുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ ഗോൾഡ് ബർഗിനെ റെസൽമേനിയ കഴിഞ്ഞാലും ഒരു ചാമ്പ്യനായിട്ട് WWE നിർത്തുമോ എന്നുള്ളതും സംശയമുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഗോൾഡ് ബർഗ് ജയിച്ചാലും ബ്രോൺ സ്ട്രോമാൻ വിജയിച്ചാലും നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം രണ്ടുപേരും അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രെഡിക്ഷൻ വേണ്ടേ? ബ്രോൺ സ്ട്രോമാൻ ന്യൂ യൂണിവേഴ്സൽ ചാമ്പ്യൻ ആവുമെന്നാണ് എൻ്റെ പ്രെഡിക്ഷൻ. അങ്ങനെ ബ്രോൺ സ്ട്രോമാൻ ന്യൂ യൂണിവേഴ്സൽ ചാമ്പ്യൻ ആയിക്കൊണ്ട് ഗോൾഡ് ബർഗ് WWE നിന്നും താൽക്കാലികമായി വിട്ടുനിൽക്കുകയും ബ്രോൺ സ്ട്രോമാൻ്റെ എതിരാളിയായിക്കൊണ്ട് റോമൻ റെയിൻസ് വരികയും ഇവർ രണ്ടുപേരും തമ്മിൽ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി അടുത്ത പേപ്പർ വ്യൂവിൽ ഒരു മാച്ച് ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് എൻ്റെ പ്രഡിക്ഷൻ. അടുത്തത് നമ്മുടെ മാച്ച് കാർഡിലെ ഏറ്റവും അവസാനത്തെ മാച്ച്, ഡ്രൂ മക്കിൻ്റെയർ വേഴ്സസ് ബ്രോക്ക് ലെസ്നർ തമ്മിലുള്ള WWE ചാമ്പ്യൻഷിപ്പ് മാച്ച്. ഡ്രൂ മക്കിൻ്റെയറിൻ്റെ കാലങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാച്ച് നടക്കുന്നത്. വർഷങ്ങളായുള്ള ഡ്രൂ മക്കിൻ്റെയറിൻ്റെ ആഗ്രഹം പൂവിടും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ ഇത്രയും കാലം കാത്തിരുന്ന് ചാമ്പ്യനായപ്പോൾ കാണാൻ ആരുമില്ലല്ലോ എന്നോർക്കുമ്പോൾ ഒരു സങ്കടവുമുണ്ട്. ഡ്രൂ മക്കിൻ്റെയറിൻ്റെ ഒരു ഫേസ് ക്യാരക്ടറാക്കി വളർത്തിക്കൊണ്ടു വന്നത് തന്നെ ഇങ്ങനെ ഒരു ചാമ്പ്യൻഷിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. ബ്രോക്ക് ലെസ്നർ ഡ്രൂ മക്കിൻ്റെയറിനോട് ക്ലീനായി തോൽക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രഡിക്ഷൻ. അപ്പോൾ നമ്മുടെ പ്രെഡിക്ഷൻസ് എല്ലാം തന്നെ കഴിഞ്ഞു. ചിലപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നടക്കാം, ചിലപ്പോൾ ഞാൻ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റായിട്ട് നടക്കാം, ചിലപ്പോൾ ഞാൻ പറഞ്ഞതിൽ ചില മാച്ചുകളെല്ലാം തന്നെ ഞാൻ പറഞ്ഞതുപോലെ നടക്കാം, ചിലതെല്ലാം തന്നെ ഞാൻ പറയാത്ത രീതിയിൽ നടക്കാം. WWE ആണ്, നമുക്ക് ഒന്നും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ചിലപ്പോൾ നല്ല നല്ല സ്റ്റോറി ലൈനുകൾ തന്ന് നമ്മളെ വിസ്മയിപ്പിക്കും, ചിലപ്പോൾ ഏറ്റവും മോശം തന്ന് നമ്മളെ സങ്കടപ്പെടുത്തും. അപ്പോൾ എന്തായാലും നമുക്ക് റെസൽമേനിയ 36 വരെ കാത്തിരിക്കാം. എല്ലാവരും തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നറിയാം. എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.